ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാല് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണെങ്കിലും ഒരുപാട് പേർ മിസ്റ്റേക്ക് വരുത്തുന്നതാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക ഇനി എന്താണ് ടോപ്പിക് എന്നല്ലേ ടു ബി പിന്നെ ടു ബിയിൽ നിന്ന് തന്നെ ഉണ്ടാവുന്ന ടു ഹാവ് ബീൻ പിന്നെ ടു ഹാവ് വേറൊരു കൺസെപ്റ്റ് ടു നമുക്ക് ടു ബി നോക്കാം ഇതിൽ ആദ്യത്തെ സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് ഓബ്ജക്ട് ആണ് ഈ ഒരു സ്ട്രക്ചർ വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആം ഈസ് അല്ലെങ്കിൽ ആർ ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് ടെൻസിലാണ് ഫോർ എക്സാമ്പിൾ ഹി ഇസ് എ ഗുഡ് ഡോക്ടർ അദ്ദേഹം ഒരു നല്ല ഡോക്ടർ ആണ് ഹിസ് എ ഗുഡ് ഡോക്ടർ യു ആർ മൈ ഫ്രണ്ട് നിങ്ങൾ എൻ്റെ ഫ്രണ്ട് ആണ് ആർ ഉപയോഗിച്ചു ഐ ആം അറ്റ് ഹോം ഞാൻ വീട്ടിലാണ് നോക്കൂ ആം ഈസ് ആൻഡ് ആർ ഉപയോഗിച്ചു സബ്ജക്ട് അനുസരിച്ച് നമുക്ക് ആം ഈസ് ആർ ഒക്കെ മാറി മാറി ഉപയോഗിക്കാം ഐ ആണ് സബ്ജക്ട് എങ്കിൽ ആം ഉപയോഗിക്കാം പ്രസന്റ് ടെൻസിൽ യു വി ഡേ അതുപോലെ പ്ലൂറൽ ഒക്കെ ആണെങ്കിൽ ആർ ഉപയോഗിക്കാം ഹി ഷി ഇറ്റ് അതുപോലെ സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഈസ് ഉപയോഗിക്കാം അപ്പോൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്നത് ആം ഈസ് അല്ലെങ്കിൽ ആർ ആണ് ടു ബി എന്ന് പറയുന്നത് എന്താണ് അതിൻ്റെ മീനിങ് എന്താണ് ആകുക അല്ലെങ്കിൽ ആയിത്തീരുക എന്നൊക്കെയാണ് മീനിങ് പ്രസന്റ് ടെൻസിൽ ആം ഈസ് ആർ ഉപയോഗിച്ചു ഇനി പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഉപയോഗിക്കേണ്ടത് സബ്ജക്ട് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് ഓബ്ജക്റ്റാണ് വാസ് ഉപയോഗിക്കാം വേർ ഉപയോഗിക്കാം വാസ് ഉപയോഗിക്കുന്നത് ഐ പിന്നെ സിംഗുലർ സബ്ജക്റ്റുകൾക്കാണ് ഐ വാസ് ഹി വാസ് ഷി വാസ് അരുൺ വാസ് അങ്ങനെ അതേസമയം വേർ ഉപയോഗിക്കുന്നത് യു വി ദേ അതുപോലെയുള്ള റൂറൽ സബ്ജക്റ്റുകൾക്ക് യു വേർ വി വേർ ദർ മൈ ഫ്രണ്ട്സ് വേർ അങ്ങനെ അപ്പോൾ സബ്ജെക്റ്റ് കഴിഞ്ഞാൽ വാസ് അല്ലെങ്കിൽ വേർ ഉപയോഗിക്കാം പിന്നെ ഓബ്ജക്റ്റ് അതാണ് ഒരു സ്ട്രക്ചർ പാസ്റ്റ് ടെൻസിലെ സ്ട്രക്ചർ യു വേർ മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ ഫ്രണ്ട് ആയിരുന്നു ഐ വാസ് ഇൻ ദ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഞാൻ കിച്ചണിൽ ആയിരുന്നു ഹി വാസ് എ ഗുഡ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു നല്ല ഡോക്ടർ ആയിരുന്നു വി വേർ ഗുഡ് ഫ്രണ്ട്സ് നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ർ ഗുഡ് പീപ്പിൾ അവർ നല്ല ആളുകളായിരുന്നു അപ്പോൾ പാസ്റ്റ് ടെൻസിലായി ആകുന്നു ആദ്യം ഈസ് ആർ ആം ഉപയോഗിച്ചപ്പോൾ ആണ് എന്നാണ് പക്ഷേ വാസ് ആൻഡ് വേർ ഉപയോഗിച്ചപ്പോൾ ആയിരുന്നു എന്നായി ഇനി ഫ്യൂച്ചർ ടെൻസിലെങ്ങനെ ഉപയോഗിക്കുക സബ്ജക്റ്റ് പ്ലസ് വിൽ ബി പ്ലസ് ഓബ്ജക്റ്റ് ഐ വിൽ ബി യുവർ ഗുഡ് ഫ്രണ്ട് ഞാൻ നിങ്ങളുടെ നല്ല ഫ്രണ്ട് ആയിരിക്കും അപ്പോൾ ഫ്യൂച്ചർ ടെൻസായി സബ്ജെക്ട് പ്ലസ് വിൽ ബി പ്ലസ് ഓബ്ജക്റ്റ് ആണ് അവിടെ ഉപയോഗിക്കേണ്ടത് ഐ വിൽ ബി ഇൻ കോളേജ് ഞാൻ കോളേജിലായിരിക്കും ഷി വിൽ ബി ഇൻ ദ കിച്ചൺ അവൾ കിച്ചണിൽ ആയിരിക്കും ഷി വിൽ ബി ഇൻ ദ കിച്ചൺ അത് ഫ്യൂച്ചറിലെ കാര്യമാണ് പറയുന്നത് നാളെ എന്തായിരിക്കും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സമയത്ത് എന്നുള്ളതാണ് പറയുന്നത് ഇറ്റ് വിൽ ബി ഹോളിഡേ ടുമോറോ ഇറ്റ് വിൽ ബി ഹോളിഡേ ടുമോറോ നാളെ ഹോളിഡേ ആയിരിക്കും ഫ്യൂച്ചർ ടെൻസ് ആണത് ഐ ആം ബിസി ഐ ആം ബിസി എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ബിസ്സിയാണ് ഐ വാസ് ബിസി ഞാൻ ബിസി ആയിരുന്നു ഐ വിൽ ബി ബിസി ഞാൻ ബിസി ആയിരിക്കും ഐ ആം അറ്റ് ഹോം ഞാൻ വീട്ടിൽ ആണ് ഐ വാസ് അറ്റ് ഹോം ഞാൻ വീട്ടിൽ ആയിരുന്നു ഐ വിൽ ബി അറ്റ് ഹോം ഞാൻ വീട്ടിൽ ആയിരിക്കും അപ്പോൾ പ്രസൻറ്റ് ടെൻസ് പാസ്റ്റ് ടെൻസ് ഫ്യൂച്ചർ ടെൻസ് ഇറ്റ് ഈസ് സാറ്റർഡേ ടുഡേ ഇന്ന് സാറ്റർഡേ ആണ് ഇറ്റ് ഈസ് സാറ്റർഡേ ടുഡേ ഇറ്റ് ഈസ് ഉപയോഗിച്ചു ഇതെല്ലാം വേബ് ടുബിയുടെ ഉപയോഗങ്ങളാണ് ഇറ്റ് ഈസ് നയൻറ്റീൻത്ത് നവംബർ ടുഡേ ഇന്ന് നവംബർ നയൻറ്റീൻത്ത് ആണ് ഇറ്റ് ഈസ് അപ്പോൾ ടു ബി അതാണ് മനസ്സിലായല്ലോ അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന കൺസെപ്റ്റ് ടു ഹാവ് ബീൻ ഇത് ടുബിയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതാണ് ത് ബി എന്നതിന്റെ തേർഡ് ഫോമാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് ഐ ആം ഇൻ ദ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഞാൻ കിച്ചണിലാണ് ഞാൻ രാവിലെ മുതൽ കിച്ചണിലാണ് എന്ന് എങ്ങനെ പറയും ഞാൻ രാവിലെ മുതൽ കിച്ചണിലാണ് ഇപ്പോഴും കിച്ചണിലാണ് അപ്പോ ഐ ആം ഇൻ ദ കിച്ചൺ എന്ന് പറഞ്ഞാൽ പറ്റില്ല പറയേണ്ടത് ഐ ഹാവ് ബീൻ ഇൻ ദ കിച്ചൺ സിൻസ് മോർണിംഗ് മോർണിംഗ് മുതൽ രാവിലെ മുതൽ ഞാൻ കിച്ചണിലാണ് ഐ ഹാവ് ബീൻ ഇൻ ദ കിച്ചൺ അപ്പോഴാണ് അത്രയും സമയം രാവിലെ മുതൽ കിച്ചണിലാണ് എന്ന മീനിങ് കിട്ടുന്നത് അപ്പോഴാണ് സിൻസ് എന്ന് അവിടെ ഉപയോഗിച്ചത് മോർണിംഗ് എന്നത് ഒരു സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈം ആയതുകൊണ്ടാണ് അതല്ലെങ്കിൽ രണ്ട് മണിക്കൂറായി ഞാൻ കിച്ചണിലാണ് എന്ന് പറയണമെങ്കിൽ ഐ ഹാവ് ബീൻ ഇൻ ദ കിച്ചൺ ഫോർ ടു അവേഴ്സ് ഫോർ ടു അവേഴ്സ് എന്നാണ് പറഞ്ഞത് രണ്ട് മണിക്കൂറായിട്ട് ഞാൻ കിച്ചണിലാണ് ഐ ഹാവ് ബീൻ ഇൻ ദ കിച്ചൺ ഫോർ ടു അവേഴ്സ് രാവിലെ മുതൽ ഞാൻ കിച്ചണിലാണ് ഐ ഹാവ് ബീൻ ഇൻ ദ കിച്ചൺ സിൻസ് മോർണിംഗ് ഒരു കാര്യം ശ്രദ്ധിക്കുക ഐ ഹാവ് ബീൻ ഇൻ ദ കിച്ചൺ എന്ന് പറയുമ്പോൾ ഞാൻ കിച്ചണിൽ ആയി കുറേ സമയമായിട്ട് കിച്ചണിലാണ് എന്നാണല്ലോ ഇപ്പോഴും ആണ് പക്ഷേ ഞാൻ കിച്ചണിൽ അവിടെ വർക്ക് ചെയ്യുകയാണെന്നല്ല പറയുന്നത് ഐ ഹാവ് ബീൻ ഇൻ ദ കിച്ചൺ എന്ന് പറയുമ്പോൾ ഞാൻ കിച്ചണിൽ ആണ് ഇത്രയും സമയം ഞാൻ കിച്ചണിലാണ് കിച്ചണിലായി ആണ് എന്ന അർത്ഥത്തിലാണ് കിച്ചണിൽ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കിച്ചണിൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് കിച്ചണിൽ കിച്ചൺ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കിച്ചണിൽ ബിരിയാണി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊന്നും അല്ല പറയുന്നത് ഇത്ര സമയവും ഞാൻ കിച്ചണിലാണ് എന്നാണ് പറയുന്നത് അവിടെയാണ് ബീൻ എന്നുപയോഗിക്കുന്നത് അവിടെ ഒരു ആക്ഷൻ വേബ് ഇല്ല ഇപ്പോൾ ഐ ആം ബിസി എന്ന് പറയുമ്പോഴെങ്ങനെയാണ് ഞാൻ ബിസിയാണ് എന്നല്ലേ ഞാൻ ഇപ്പോൾ ബിസിയാണ് എന്നാണ് അതിനർത്ഥം ഐ ആം ബിസി അതേസമയം ഞാൻ രണ്ട് ദിവസമായിട്ട് ബിസിയാണ് എന്നെങ്ങനെ പറയും ഐ ഹാവ് ബീൻ ബിസി ഫോർ ടു ഡേയ്സ് ഐ ഹാവ് ബീൻ അപ്പോൾ ഐ ഹാവ് ബീൻ എന്നുപയോഗിച്ചു അത് സബ്ജക്റ്റ് ഐ ആയതുകൊണ്ടാണ് ഹാവ് ബീൻ ഉപയോഗിച്ചത് ഇനി വേറെ സബ്ജക്റ്റുകളാണെങ്കിൽ ഇപ്പോൾ ഇനി വേറെ സബ്ജക്റ്റുകളാണെങ്കിൽ ഇപ്പോൾ വി യു ദേ പ്ലൂറൽ സബ്ജെക്ട്സൊക്കെ ആണെങ്കിൽ ഹാവ് ബീൻ എന്ന് തന്നെ ഉപയോഗിക്കാം ഐ ഹാവ് ബീൻ യു ഹാവ് ബീൻ വി ഹാവ് ബീൻ ദേ ഹാവ് ബീൻ മൈ ഫ്രണ്ട്സ് ഹാവ് ബീൻ എന്നൊക്കെ ഉപയോഗിക്കാം പക്ഷേ സിംഗുലർ സബ്ജക്ട്സ് ഹി ഷി ഇറ്റ് അതുപോലെയുള്ള സിംഗുലർ സബ്ജക്ട്സൊക്കെ ആണെങ്കിൽ ഹാസ് ബീൻ എന്നാണ് ഉപയോഗിക്കേണ്ടത് ഫോർ എക്സാമ്പിൾ ഹി ഹാസ് ബീൻ ഇൻ ദ ഗാർഡൻ ഫോർ ഹാഫ് ആൻ അവർ അരമണിക്കൂറായി അവൻ ഗാർഡനിൽ ആണ് ഹി ഹാസ് ബീൻ എന്നുപയോഗിച്ചു അപ്പോൾ ടു ഹാവ് ബീൻ എന്നതിൻ്റെ ആ ഒരു കൺസെപ്റ്റ് അതിൻ്റെ ഒരു സ്ട്രക്ചർ സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഹാവ് അല്ലെങ്കിൽ ഹാസ് ഉപയോഗിക്കാം പിന്നെ ഉപയോഗിക്കേണ്ടത് ബീൻ പ്ലസ് ആണ് പിന്നെ ഐ ഹാവ് ബീൻ ഇൻ ദ കിച്ചൺ സിൻസ് മോർണിംഗ് എന്ന് പറയാം ഐ ഹാവ് ബീൻ ഇൻ ദ കിച്ചൺ ഫോർ ടു അവേഴ്സ് എന്ന് പറയാം എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവിടെ സെൻസ് ഉപയോഗിക്കാം ഫോർ ഉപയോഗിക്കാം അത് ഒരു പീരീഡ് ഓഫ് ടൈം ആണെങ്കിൽ ഫോർ ഉപയോഗിക്കാം അതല്ല സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈം ആണ് പറയുന്നതെങ്കിൽ സെൻസ് ഉപയോഗിക്കാം എന്താണ് ഈ സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈം എന്ന് പറയുന്നത് മോർണിംഗ് ഈവനിങ് എന്നൊക്കെ പറയുന്നത് സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈമാണ് സാറ്റർഡേ സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ഇതൊക്കെ സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈം ആണ് ജാൻവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ അങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊക്കെ സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈം ആണ് ടു ഓ ക്ലോക്ക് ത്രീ ഓ ക്ലോക്ക് ഫോർ ഓ ക്ലോക്ക് അങ്ങനെ പറയുന്നതൊക്കെ സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈം ആണ് ഒരു ഇയർ ടു തൗസൻഡ് ടെൻ ടു തൗസൻഡ് ഇലവൻ ഇങ്ങനെയൊക്കെ പറയില്ലേ ഇയർ അതും സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈം ആണ് ഇനി എന്താണ് പീരീഡ് ഓഫ് ടൈം എന്ന് പറയുന്നത് പീരീഡ് ഓഫ് ടൈം ആണെങ്കിൽ നമുക്ക് ഫോർ ആണ് ഉപയോഗിക്കേണ്ടത് അത് എന്താണ് ഫോർ ടെൻ സെക്കൻഡ് ഫോർ ട്വന്റി മിനിറ്റ്സ് ഫോർ വൺ അവർ ഫോർ ടു ഡേയ്സ് ഫോർ വൺ വീക്ക് ഫോർ ടെൻ മന്ത്സ് ഫോർ മെനി ഇയേഴ്സ് ഇതൊക്കെ പീരീഡ് ഓഫ് ടൈം ആണ് ഒരു ലെങ്ത് ഓഫ് ടൈം അല്ലേ അവിടെ കാണിക്കുന്നത് അതൊക്കെ പീരീഡ് ഓഫ് ടൈം അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഫോർ ആണ് ഉപയോഗിക്കേണ്ടത് ഫോർ എക്സാമ്പിൾ സിൻസ് സിൻസ് മോർണിംഗ് എന്ന് പറയുന്നത് പോലെ സിൻസ് ടു തൗസൻഡ് ലെവൻ സിൻസ് മൺഡേ സിൻസ് ടു ഓ ക്ലോക്ക് പക്ഷേ ഫോർ ആണെങ്കിൽ അങ്ങനെ പറയുക അങ്ങനെയാണ് പറയേണ്ടത് അപ്പോ ഹാവ് ബീൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലായി ഇനി ഹാഡ് ബീൻ ഉപയോഗിക്കാം സബ്ജെക്ട് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് ഓബ്ജെക്ട് അതെന്താണ് പാസ്റ്റ് ടെൻസിൽ പ്രസൻറ്റ് ടെൻസിലാണെങ്കിലാണ് ഐ ഹാവ് ബീൻ എന്നുപയോഗിക്കുന്നത് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഐ ഹാഡ് ബീൻ എന്നാണ് ഉപയോഗിക്കേണ്ടത് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഹാഡ് ആണ് ഉപയോഗിക്കേണ്ടത് ഫോർ എക്സാമ്പിൾ കിച്ചണിൽ രാവിലെ ഒക്കെ വർക്ക് ചെയ്തു കുറേ സമയം കഴിഞ്ഞ് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഐ ഹാഡ് ബീൻ ഇൻ ദ കിച്ചൺ ഫോർ ടു അവേഴ്സ് എന്ന് പറയുമ്പോൾ ടു അവേഴ്സ് ഞാൻ ആയിരുന്നു പക്ഷേ ഇപ്പോൾ അല്ല ഐ ഹാവ് ബീൻ എൻ ദ കിച്ചൺ ഫോർ ടു അവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഇപ്പോഴുള്ള സമയത്തിന് മുൻപ് ടു അവേഴ്സ് മുമ്പ് കിച്ചണിൽ ആയിരുന്നു ഇപ്പോഴും ആണ് എന്നർത്ഥമാണ് പക്ഷേ ഹാഡ് ബീൻ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ അല്ല അത് പാസ്റ്റിൽ കഴിഞ്ഞു പോയി രണ്ട് മണിക്കൂർ ഞാൻ കിച്ചണിൽ ആയിരുന്നു പക്ഷേ ഇപ്പോൾ അല്ല അതാണ് ഹാഡ് ബീൻ അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് ഐ ആം ബിസി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ ബിസി ആണ് ഐ ഹാവ് ബീൻ ബിസി ഫോർ ടു ഡേയ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസമായി ഞാൻ ബിസിയാണ് ഇപ്പോഴും ബിസിയാണ് ഐ ഹാവ് ബീൻ ബിസി ഫോർ ടു ഡേയ്സ് എന്നാണെങ്കിൽ അതാകെ മാറി ഇപ്പോൾ ബിസിയല്ല രണ്ട് ദിവസം അതായത് ഈ ഒരു ദിവസമല്ല ഇപ്പോഴല്ല അതിനു മുൻപ് അത് പാസ്റ്റിൽ കഴിഞ്ഞുപോയി രണ്ട് ദിവസം ഞാൻ ബിസിയായിരുന്നു അതാണ് ഹാഡ് ബീൻ ഉപയോഗിക്കുമ്പോഴും ഹാവ് ബീൻ ഉപയോഗിക്കുമ്പോഴും വളരെ ഡിഫറെൻ്റ് ആണ് അത് മനസ്സിലാക്കിയിരിക്കുക ഇനി ഒരു സ്ട്രക്ചർ കൂടിയുണ്ട് ഫ്യൂച്ചർ ടെൻസിലാണ് അത് ഉപയോഗിക്കുന്നത് വിൽ ഹാവ് ബീൻ ഉപയോഗിക്കേണ്ട സ്ട്രക്ചർ സബ്ജെക്ട് പ്ലസ് വിൽ ഹാവ് ബീൻ പ്ലസ് ഓബ്ജക്റ്റ് ആണ് ഒരു എക്സാമ്പിൾ നോക്കൂ ഐ വിൽ ഹാവ് ബീൻ ബിസി ഫോർ ടു ഡേയ്സ് ഞാൻ രണ്ട് ദിവസം ബിസി ആയിരിക്കും ഫ്യൂച്ചറിലെ കാര്യമാണ് രണ്ട് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ബിസി ആയിരിക്കും എന്ന അർത്ഥത്തിലാണ് അവിടെ പറയുന്നത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ആ രണ്ട് ദിവസം ഇനി വരുന്ന രണ്ട് ദിവസം ഞാൻ ബിസി ആയിരിക്കും എന്ന അർത്ഥത്തിലാണ് അങ്ങനെ പറയുന്നത് ഐ വിൽ ഹാവ് ബീൻ ബിസി ഫോർ ടു ഡേയ്സ് അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായി അടുത്തത് ടു ഹാവ് ടു ഹാവ് എന്നാൽ ഒരു കാര്യം നമുക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഹാവ് ഉപയോഗിക്കാം ഐ ഹാവ് എ പെൻ ഐ ഹാവ് എ ബാഗ് ഷി ഹാസ് എ കാർ ദേ ഹ് എ ബിഗ് ഹൗസ് നോക്കൂ ഹാവും ഹാസും മാറി മാറി ഉപയോഗിക്കുന്നു കാരണം ഹാവ് ഉപയോഗിക്കുന്നത് ഐ യു വി ദേ പ്ലൂറൽ സബ്ജക്ട്സ് ഇവയൊക്കെയാണ് സബ്ജെക്റ്റ് എങ്കിൽ ഹാവ് ഉപയോഗിക്കുക അതല്ല ഹി ഷിറ്റ് സിംഗുലർ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ ഹാസ് ഉപയോഗിക്കുക ഐ ഹാവ് എ കാർ ഷി ഹാസ് എ കാർ ഐ ഹാവ് എ ബാഗ് അരുൺ ഹാസ് എ ബാഗ് അങ്ങനെ അപ്പോൾ ഹാവ് ആൻഡ് ഹാസ് മാറി മാറി ഉപയോഗിക്കാം ഒരു കാര്യം സ്വന്തമായി ഉണ്ട് ഒരു കാര്യം എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറയുമ്പോഴാണ് ഹാവ് അല്ലെങ്കിൽ ഹാസ് ഉപയോഗിക്കുന്നത് അപ്പോൾ അവിടെ ഉപയോഗിക്കേണ്ട സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് ഹാവ് ഓർ ഹാസ് പ്ലസ് ഓബ്ജെക്ട് അത് പ്രസന്റ് ടെൻസിലാണ് ഹാവ് ഓർ ഹാസ് ഉപയോഗിക്കുന്നത് ഇനി പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ഹാഡ് ഉപയോഗിക്കാം സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ഓബ്ജക്റ്റ് ഉപയോഗിക്കാം ഐ ഹാഡ് എ കാർ എന്ന് പറഞ്ഞാൽ എനിക്കൊരു കാർ ഉണ്ടായിരുന്നു എ കാർ എന്ന് പറഞ്ഞാൽ കാർ ഉണ്ടായിരുന്നു ഇനി ഫ്യൂച്ചർ ടെൻസിലാണെങ്കിൽ ആണ് ഉപയോഗിക്കേണ്ടത് സബ്ജെക്ട് പ്ലസ് പ്ലസ് ഓബ്ജെക്ട് ഐ വിൽ ഹാവ് എ കാർ എന്ന് പറഞ്ഞാൽ എനിക്കൊരു കാർ ഉണ്ടാകും ഫ്യൂച്ചറിലെ കാര്യമാണ് പറയുന്നത് ഹ് എ കാർ അവന് ഒരു കാർ ഉണ്ടാകും ഏത് സബ്ജെക്ട് ആണെങ്കിലും വിൽ ഹാവ് ഉപയോഗിക്കാം സബ്ജെക്ട് പ്ലസ് പ്ലസ് ഓബ്ജെക്ട് ഇനി ഈ ഹാവിന് പകരം നമുക്ക് കുറച്ചുകൂടി ചേഞ്ച് വരുത്തി ടു ഹാവ് ഹാഡ് എന്നാക്കാം അപ്പോൾ എന്താ അതിന്റെ മീനിങ് വ്യത്യാസം വരുന്നത് ടു ഹാവ് ഹാഡ് ഇപ്പോൾ ഐ ഹാവ് എ കാർ എന്ന് പറഞ്ഞാൽ എനിക്കൊരു കാർ ഉണ്ട് എന്നല്ലേ എനിക്ക് ഫൈവ് ഇയേഴ്സ് ആയിട്ട് ഒരു കാറുണ്ട് എന്നാണ് പറയേണ്ടത് ഇപ്പോഴും ഉണ്ട് എന്നർത്ഥത്തിലാണ് ആ പറയുന്നത് അപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് ഹാവ് ഹാഡ് എന്ന ഒരു പ്രയോഗം ഐ ഹ് ഹാഡ് എ കാർ ഫോർ ഫൈവ് ഐ ഹ് ഹാഡ് എന്നാണ് ഉപയോഗിച്ചത് അവൾക്ക് അഞ്ചു കൊല്ലമായി ഒരു കാർ ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഷീ ഹാസ് ഹാഡ് എ കാർ ഫോർ ഫൈവ് ഇയേഴ്സ് അപ്പോൾ സബ്ജക്ട് അനുസരിച്ചിട്ടാണ് ഹാവ് ആൻഡ് ഹാസ് മാറി മാറി ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസ് ഹാഡ് എന്ന് ഉപയോഗിക്കുക സബ്ജക്റ്റ് ഐ യു വി ദേ അതുപോലെ പ്ലൂറൽ സബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ ഹാവ് ഹാഡ് എന്ന് എന്നുപയോഗിക്കാം ഐ ഹാവ് ഹാഡ് എ കാർ ഫോർ ടു ഷീ ഹാസ് ഹാഡ് എ കാർ ഫോർ ടു ഇയേഴ്സ് അരുൺ ഹാസ് ഹാഡ് എ കാർ ഫോർ ടു ഹാവ് ഹാഡ് എ കാർ ഫോർ ടു മനസ്സിലായില്ലേ അപ്പോൾ സബ്ജക്റ്റ് അനുസരിച്ച് അത് മാറി മാറി ഉപയോഗിക്കാം അതിനർത്ഥം ഇപ്പോഴും ഉണ്ട് രണ്ട് കൊല്ലമായി ഉണ്ട് എന്നാണ് പിന്നെ ഫോർ ടു ഇയേഴ്സ് എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്കവിടെ സെൻസും ഉപയോഗിക്കാം ഐ ഹാവ് ഹാഡ് എ കാർ സെൻസ് ടു തൗസൻഡ് ഫിഫ്റ്റീൻ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ മുതൽ എനിക്ക് കാറുണ്ട് ഇപ്പോഴും ഉണ്ട് അപ്പോൾ സെൻസ് ഉപയോഗിച്ചപ്പോൾ അവിടെ പോയിന്റ് ഓഫ് ടൈം അവിടെ വളരെ കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് ഒരു ഇയർ പറഞ്ഞു അവിടെ സിൻസ് ഉപയോഗിക്കാം അതല്ല പീരീഡ് ഓഫ് ടൈം ആണെങ്കിൽ ഫോർ ഉപയോഗിക്കാം അപ്പോൾ ഇതിന്റെ സ്ട്രക്ചർ സബ്ജെക്ട് പ്ലസ് ഹാവ് ഹാഡ് ഓർ ഹാസ് ഹാഡ് പ്ലസ് ഓബ്ജക്ട് പ്ലസ് സിൻസ് പ്ലസ് ടൈം ഫോർ ടു അവേഴ്സ് ആണോ അല്ലെങ്കിൽ ടു ഇയേഴ്സ് ആണോ എന്നൊക്കെ അവിടെ കൃത്യമായിട്ട് പറയാം ഫോർ അല്ല സിൻസ് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം ഇനി ഇത് പ പ്രസൻറ്റ് ടെൻസ് അല്ലേ രണ്ട് കൊല്ലമായിട്ട് എനിക്ക് കാറുണ്ട് ഇപ്പോഴും ഉണ്ട് എന്നർത്ഥത്തിലാണ് ഹാവ് ഹാഡും അതുപോലെ ഹാസ് ഹാഡും ഒക്കെ ഉപയോഗിക്കുന്നത് പക്ഷേ ഇനി ഹാഡ് ഹാഡ് എവിടെ ഉപയോഗിക്കും രണ്ട് കൊല്ലമായിട്ട് എനിക്ക് ഈ കാറുണ്ട് ഇപ്പോഴും ഉണ്ട് അവിടെയാണ് ഹാവ് ഹാഡ് അല്ലെങ്കിൽ ഹാസ് ഹാഡ് ഉപയോഗിക്കുന്നത് ഇനി ഹാഡ് ഹാഡ് എവിടെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ കാറില്ല പക്ഷേ രണ്ട് കൊല്ലം എനിക്ക് കാറുണ്ടായിരുന്നു ഇപ്പോൾ ഇല്ല അപ്പോൾ യൂസ് ചെയ്യേണ്ടതാണ് ഹാഡ് ഹാഡ് ഐ ഹാഡ് ഹാഡ് എ കാർ ഫോർ ടു ഇയേഴ്സ് രണ്ട് കൊല്ലം എനിക്ക് കാർ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇല്ല അത് പാസ്റ്റിലെ കാര്യമാണ് എനിക്ക് സ്വന്തമായി രണ്ട് കൊല്ലം കാർ ഉണ്ടായിരുന്നു ഐ ഹാഡ് ഹാഡ് എ കാർ ഫോർ ടു ഇയേഴ്സ് അത് വേറെ സബ്ജക്റ്റാണെങ്കിലും ഹാഡ് ഹാഡ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് അരുൺ ാഡ് ഹാഡ് എ കാർ ഫോർ ത്രീ ഇയേഴ്സ് അരുണിന് ത്രീ ഇയേഴ്സ് കാർ ഉണ്ടായിരുന്നു സ്വന്തമായി അവന് കാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഇല്ല ഹാഡ് ഹാഡിൻ്റെ ഉപയോഗം അതാണ് ഇനി നമുക്ക് ഫ്യൂച്ചർ ടെൻസ് നമ്മൾ വിൽ ഹാവ് ഉപയോഗിച്ചു ഐ വിൽ ഹാവ് എ കാർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എനിക്കൊരു കാർ ഉണ്ടാകും ഒരു ഫ്യൂച്ചറിലെ കാര്യമാണ് നമ്മൾ പറയുന്നത് ഒരു ഫ്യൂച്ചറിൽ ഞാനത് ഓൺ ചെയ്യും എനിക്ക് സ്വന്തമായി ഉണ്ടാകും ഐ വിൽ ഹാവ് എ കാർ പക്ഷേ ഫ്യൂച്ചറിൽ എനിക്ക് കുറേ നാളുകൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാളുകൾ എൻ്റെ കയ്യിൽ കാർ ഉണ്ടാകും എന്നാണെങ്കിൽ എങ്ങനെ പറയും ഐ വിൽ ഹാവ് ഹാഡ് ഐ വിൽ ഹാവ് ഹാഡ് എ കാർ ഫോർ ടു ഇയേഴ്സ് രണ്ട് കൊല്ലം തുടർച്ചയായിട്ട് എനിക്ക് കാർ ഉണ്ടാകും ഫ്യൂച്ചറിൽ ഇപ്പോൾ ചില ആളുകളൊക്കെ ദൂരെ സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ ഓക്കെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ കാർ ഏൽപ്പിച്ചിട്ട് ഓക്കെ രണ്ട് കൊല്ലം നീ ഈ കാർ വെച്ചോളൂ നീ ഇത് ഉപയോഗിച്ചോളൂ എന്ന് പറയില്ലേ അപ്പോൾ ഹീ വിൽ ഹി അരുണിന് അവൻ്റെ ഫ്രണ്ട് കാർ ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അരുൺ വിൽ ഹാവ് ഹാഡ് ദാറ്റ് കാർ ഫോർ ടു ഇയേഴ്സ് ഇനി വരാൻ പോകുന്ന കാര്യമാണ് വിൽ ഹാവ് ഹാഡ് അവിടെയും നമുക്ക് സിൻസ് ഉപയോഗിക്കാം അരുൺ വിൽ ഹാവ് ഹാഡ് ദാറ്റ് കാർ സിൻസ് ഒരു ടൈം പറയാം മറ്റോ അവിടെയാണ് വിൽ ഹാവ് ഹാഡിന്റെ ഉപയോഗം അപ്പോൾ ഈ നാല് കൺസെപ്റ്റുകളും പഠിച്ചു കഴിഞ്ഞു ആദ്യത്തത് ടു ബി പിന്നീട് പഠിച്ചത് ടു ഹ് ബീൻ തേർഡ് വൺ ടു ഹ് ഫോർത്ത് വൺ ടു ഹ് ാഡ് അപ്പോൾ ഈ നാല് കൺസെപ്റ്റുകളും വളരെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിന് ഇത് ഇതിനെപ്പറ്റി അറിയുക എന്നത് അപ്പോൾ ഇനി അത് കറക്റ്റായിട്ട് തന്നെ ഉപയോഗിക്കുക എന്തായാലും നമുക്ക് ഒന്നുകൂടി അത് നോക്കാം ടു ബി ഐ ആം ബിസ്സി ഞാൻ ബിസ്സിയാണ് ഐ വാസ് ബിസ്സി ഞാൻ ബിസി ആയിരുന്നു ഐ വിൽ ബി ബിസി ഞാൻ ബിസി ആയിരിക്കും ഞാൻ ബിസി ആകും എന്നർത്ഥം ടു ഹാവ് ബീൻ ഐ ഹാവ് ബീൻ ബിസി ഫോർ ടു ഡേയ്സ് ഞാൻ രണ്ട് ദിവസമായിട്ട് ബിസി ആണ് ഇപ്പോഴും ബിസിയാണ് എന്നാണ് അതിനർത്ഥം ഐ ഹാഡ് ബീൻ ബിസി ഫോർ ടു ഡേയ്സ് ഞാൻ രണ്ട് ദിവസം ബിസി ആയിരുന്നു പക്ഷേ ഇപ്പോൾ അല്ല എന്നർത്ഥം ആണ് അവിടെ ഐ വിൽ ഹാവ് ബീൻ ബിസി ഫോർ ടു ഡേയ്സ് ഇത് ഫ്യൂച്ചറിലെ കാര്യമാണ് പറയുന്നത് ഞാൻ രണ്ട് ദിവസം ബിസി ആയിരിക്കും രണ്ട് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ബിസി ആയിരിക്കും എന്ന അർത്ഥത്തിലാണ് അവിടെ പറയുന്നത് ടു ഹാവ് ഐ ഹാവ് എ കാർ എനിക്ക് ഒരു കാർ ഉണ്ട് ഐ ഹാഡ് എ കാർ എനിക്ക് ഒരു കാർ ഉണ്ടായിരുന്നു ഐ വിൽ ഹാവ് എ കാർ എനിക്ക് ഒരു കാർ ഉണ്ടാകും ഒരു കാർ ഉണ്ടായിരിക്കും ഫ്യൂച്ചറിൽ ഒരു കാർ ഞാൻ വാങ്ങും എന്നർത്ഥത്തിലാണ് അത് പറയുന്നത് ഒരു കാർ ഞാൻ ഓൺ ചെയ്യും എന്നർത്ഥത്തിൽ ടു ഹാവ് ഹാഡ് ഐ ഹാവ് ഹാഡ് എ കാർ ഫോർ ടു ഇയേഴ്സ് എനിക്ക് രണ്ട് കൊല്ലമായി ഒരു കാറുണ്ട് ഇപ്പോഴും കാറുണ്ട് എന്നർത്ഥത്തിൽ ആണ് അത് പറയുന്നത് ഐ ഹാവ് ഹാഡ് എ കാർ ഫോർ ടു ഇയേഴ്സ് ഐ ഹാഡ് ഹാഡ് എ കാർ ഫോർ ടു ഇയേഴ്സ് എനിക്ക് രണ്ട് കൊല്ലം കാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ കാറില്ല എന്നർത്ഥത്തിലാണ് അവിടെ പറയുന്നത് രണ്ട് കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കാറ് ഓൺ ചെയ്തിരുന്നു കാറ് എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴില്ല ഇവിടെ നോക്കൂ ഈ ഹാഡ് ഹാഡ് ഉപയോഗിച്ചിരിക്കുന്നതിൽ ആദ്യം ഉപയോഗിച്ചിരിക്കുന്ന ഹാഡ് ഒരു ഹെൽപ്പിംഗ് വേബ് ആണ് അതേസമയം രണ്ടാമത് ഉപയോഗിച്ചിരിക്കുന്ന ഹാഡ് ഹാവ് എന്ന വേബിൻ്റെ തേർഡ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് നെക്സ്റ്റ് വൺ ഐ വിൽ ഹാവ് ഹാഡ് എ കാർ ഫോർ ടു ഇയേഴ്സ് ഐ വിൽ ഹാവ് ഹാഡ് എ കാർ ഫോർ ടു ഇയേഴ്സ് ഇത് ഫ്യൂച്ചറിലെ ഒരു കാര്യമാണ് പറയുന്നത് ഫ്യൂച്ചറിൽ രണ്ട് കൊല്ലം തുടർച്ചയായി എൻ്റെ കയ്യിൽ കാർ ഉണ്ടാകും എന്നർത്ഥത്തിൽ ആണ് അവിടെ പറയുന്നത് അപ്പോൾ ഈ ലെസൺ യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് തന്നെ കരുതുന്നു